Hi friends, Bellbaby's Craft Center Day Pudyori video like Ellavarkkum Swagatham. Innu nammal Vayana Dhinavumayi Bandhappetta LP UP kuttikalkku ubayogikkan pattuna oru korchu chodyangalanu nammal ulpeduthiyirikkunnathu. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്വിസ് മത്സരങ്ങളിൽ കേവലം യാന്ത്രികമായി കുറച്ച് ചോദ്യങ്ങളും കുറച്ച് പുസ്തകങ്ങളുടെയും സാഹിത്യകാരന്മാരുടെയും പേരുകൾ മാത്രം ഉൾപ്പെടുത്തിയാൽ പോരാ അല്ലേ. ചിന്തിച്ച് ഉത്തരം പറയാൻ അവർക്ക് അവസരം നൽകുകയും കൂടെ വേണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കടങ്കഥകൾ, ശൈലികൾ, കവിതാശകലങ്ങൾ, പുതിയ വാക്കുകൾ തുടങ്ങി ഭാഷയുടെ പ്രാഥമികമായ എല്ലാ വ്യവഹാര രൂപങ്ങളിലേക്കും അവരെ കൈപിടിച്ച് നടത്താൻ നമ്മൾ ശ്രമിക്കണം അല്ലേ. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൈമൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണാവുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ക്വിസിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പാടിയ കവി ആര്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. രണ്ടാമത്തെ ചോദ്യം, കുട്ടികളെ വായനയുടെയും ഭാവനയുടെയും ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ കൃതിയാണ് ഐതിഹ്യമാല. ഇതിൻ്റെ കർത്താവ് ആര്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. മൂന്നാമത്തെ ചോദ്യം, എന്നിങ്ങനെ താരാട്ടുപാട്ടിന്റെ ഈണത്തിൽ കൃഷ്ണന്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ കാവ്യരൂപത്തിൽ ആക്കിയത് ആര്? ഏതാണ് കൃതി? ഉത്തരം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. ചോദ്യ നമ്പർ 4, ചെറുശ്ശേരി ഏത് രാജാവിൻ്റെ സദസ്സിലെ അംഗമായിരുന്നു? ചെറുശ്ശേരി ഏത് രാജാവിൻ്റെ സദസ്സിലെ അംഗമായിരുന്നു? ഉത്തരം കോലത്ത് നാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ. അഞ്ചാമത്തെ ചോദ്യം, പേരുകൾക്ക് അർത്ഥമുണ്ടെന്ന് കൂട്ടുകാർക്കറിയാമോ? രജനി എന്ന വാക്കിൻ്റെ എന്ന പേരിൻ്റെ അർത്ഥമെന്ത്? രജനി എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? രജനി എന്ന പേരിൻ്റെ അർത്ഥം രാത്രി എന്നാണ്. ആറാമത്തെ ചോദ്യം, കരി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകും, അർത്ഥവും അറിയാമായിരിക്കും, കരിക്കട്ടെ അല്ലേ. എന്നാൽ ഈ വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, എന്താണത്? ആന എന്നാണ് കരി എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം. നമ്മൾ കരിവീരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ കരി എന്ന വാക്കിൻ്റെ മറ്റൊരു അർത്ഥം എന്താണ്? ആന എന്നാണ്. ഏഴാമത്തെ ചോദ്യം, തൻ്റെ കുഞ്ഞിനെ ഭൂതത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കണ്ണുകൾ ചോഴ്ന്നെടുത്ത് നൽകിയ അമ്മയുടെ ത്യാഗത്തിൻ്റെ കാവ്യരൂപം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ആരുടെ ഏത് കൃതിയാണിത്? ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കൃതി. എട്ടാമത്തെ ചോദ്യം, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക, ആരുടെ വാക്കുകളാണിത്? ഉത്തരം പി എൻ പണിക്കർ. ഒൻപതാമത്തെ ചോദ്യം, പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്ത്? പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? ഉത്തരം പുതുവയിൽ നാരായണ പണിക്കർ. പത്താമത്തെ ചോദ്യം, പഞ്ചതന്ത്രം കഥകൾ രചിച്ചത് ആര്? ഉത്തരം സുമംഗല. പതിനൊന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് കവിയെ കണ്ടെത്തുക. 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, പത്മഭൂഷണും എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം, ഉപ്പ്, വളപ്പാടുകൾ എന്നിങ്ങനെയാണ്. ഉത്തരം ഒ എൻ വി കുറുപ്പ്. ഇനി നമുക്കൊരു വാക്ക് കണ്ടെത്തുന്ന ഒരു ചോദ്യം ആയാലോ. മൂന്നക്ഷരമുള്ള ഒരു വാക്ക്, നടുവിലെ അക്ഷരം ഷ ആണ്, മഞ്ഞ എന്ന അർത്ഥം വരുന്ന വാക്കാണിത്. ഇങ്ങനെയുള്ളൊരു വാക്ക് ഏതാണ്? തുഷാരം. ഉത്തരം തുഷാരം. തുഷാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മഞ്ഞ്. പതിമൂന്നാമത്തെ ചോദ്യം, എൻ്റെ കഥ ഞാൻ തന്നെ എഴുതുന്ന രീതിയിലുള്ള സാഹിത്യ രൂപത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം ആത്മകഥ. അടുത്ത ചോദ്യം,
ഗാന്ധിജിയുടെ ആത്മകഥ ഏത്? ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണെന്ന് കൂട്ടുകാർക്കൊക്കെ അറിയാവോ? ഉത്തരം, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 15. മാവേലി നാടോ വണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മനോഹരമായ ആ കാലഘട്ടത്തിന്റെ ഓർമ്മയ്ക്കായി നാം ആഘോഷിക്കുന്ന ഉത്സവം ഏത്? ഉത്തരം, ഓണം. അടുത്ത ചോദ്യം, ഈ ഓണം ഏത് മലയാള മാസത്തിലാണ് ആഘോഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഓണം ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലാണ്. ഈ വർഷത്തെ വായനാ ദിനം കൊല്ലവർഷത്തിലെ ഏത് വർഷം, ഏത് മാസം, ഏത് തീയതിയിലാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? 1196 മിഥുനം 5 തീയതിയാണ് വരുന്നത്. ഇനി നമുക്കൊരു കടങ്കഥയാകാം. ചെടിയിന്മേൽ കായ, കായിന്മേൽ ചെടി. എന്താണ് അതിൻ്റെ ഉത്തരം? ഉത്തരം, കൈതച്ചക്ക. 19 ചോദ്യം, ഓഗസ്റ്റ് മാസത്തിലെ 2 പുന്നമടക്കായലിൽ നടക്കുന്ന വള്ളംകളിയുടെ പേരെന്താണ്? ഉത്തരം, നെഹ്റു ട്രോഫി വള്ളംകളി. ഉത്തരം, നെഹ്റു ട്രോഫി വള്ളംകളി. ഇനി നമുക്ക് 20 ചോദ്യം നോക്കാം. 20 ചോദ്യം ഇതാണ്, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയത് ആര്? ഉത്തരം, രാമപുരത്ത് വായർ. നിങ്ങൾ ബീർബൽ കഥകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ബീർബൽ കഥകളിൽ 2 പ്രധാന കഥാപാത്രങ്ങളുണ്ട്. ഒരാള് ബീർബൽ തന്നെയാണ്. ആരാണ് രണ്ടാമത്തെ ആള്? രണ്ടാമത്തെ ആള് അക്ബർ ചക്രവർത്തിയാണ് കേട്ടോ. അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ, അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. ഒരു കാലത്ത് മലയാളികളെ കണ്ണീരണിയിച്ച കവിതയിലെ ആദ്യ വരികളാണിത്. ആരുടെ ഏത് കൃതി? ഉത്തരം, വയലോപ്പള്ളിയുടെ മാമ്പഴം എന്ന കവിത. പറയപ്പെട്ട പന്തിരുകുലത്തിന്റെ കഥ നിങ്ങൾക്കറിയാമോ? ഈ പറയപ്പെട്ട പന്തിരുകുലം എന്ന കഥ ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഉത്തരം, ഐതിഹ്യമാല. 24 ചോദ്യം, പറയപ്പെട്ട പന്തിരുകുലം എന്ന കഥയിൽ 101 കറികൾക്ക് തുല്യമായ ഒരു കറിയെപ്പറ്റി പറയുന്നുണ്ട്. ഏതാണ് ആ കറി? ഉത്തരം, ഇഞ്ചിക്കറി. അടുത്ത ചോദ്യം, സൂചനകളിൽ നിന്ന് കവിയെ കണ്ടെത്തുക. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്ത് ജനിച്ചു. ആക്ഷേപഹാസ്യത്തിലൂടെ സാമൂഹ്യ വിമർശനം നടത്തിയിരുന്നു. ആരാണ് അങ്ങനെയുള്ള ഒരാൾ? ആരാണ്? ഉത്തരം, കുഞ്ചൻ നമ്പ്യാർ. ഇനി പ്രാചീന കവിത്രയത്തിലുള്ള ബാക്കി 2 ആരൊക്കെയാണെന്ന് കൂട്ടുകാർക്കറിയാമോ? ബാക്കി 2 ഒന്ന് ചെറുശ്ശേരിയും ഒന്ന് എഴുത്തച്ഛനുമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെയാണ് വായനാ ദിനം. നാളെ മുതൽ വായനാ വാരം ആരംഭിക്കുകയാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു വായനാ വാരം ഞാൻ ആശംസിക്കുന്നു. കൂടെ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിക്കുക. ബാലരമ ആയിക്കോട്ടെ, കളിക്കുടുക്ക ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് പുസ്തകങ്ങളും ആയിക്കോട്ടെ, എല്ലാം വായിച്ച് പഠിക്കുക. പിന്നെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്നത് പോലെ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അത് മനസ്സിലിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.